വാർത്തകൾ വിശദമായി. പാലാ ബിഷപ്പിന്റെ നർക്കോട്ടിക് ജിഹാദ് പരാമർശത്തെ തുടർന്നുണ്ടായ മതസംഘർഷത്തിൽ സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാവാത്തതിനാലാണ് ബിഷപ്പ് പ്രതിപക്ഷ നേതാക്കളെ കണ്ടതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. സർക്കാരിന്റെ ഭാഗത്തുനിന്നും പ്രശ്നപരിഹാരത്തിന് ഒരു ശ്രമവും നടന്നില്ല. ഇക്കാര്യത്തിൽ സംഘപരിവാറിന് അജണ്ടയുണ്ട്. മുതലെടുപ്പിനായി പലരും ശ്രമിക്കുന്നുണ്ടെന്നും വി ഡി സതീശൻ പറഞ്ഞു. അപ്പം ബിഷപ്പ് എന്തു പറഞ്ഞു എന്നുള്ളതല്ല പ്രശ്നം. ബിഷപ്പ് പറഞ്ഞതൊരു വീണ് കിട്ടിയതുപോലെ അത് ആഘോഷമാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആളുകളുണ്ട് രണ്ടു കൂട്ടത്തിലും. നിങ്ങൾ ഈ ഇരു സമുദായത്തിൻ്റെയും പേരുകൾ വെച്ചുകൊണ്ട്, അതിലെ പേരുകൾ കേട്ടാൽ അറിയാവുന്ന രീതിയിൽ വെച്ചുകൊണ്ട് ഒരേ ആൾ തന്നെ രണ്ട് ഐ ഡി ഓപ്പറേറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് വിരുദ്ധത, മുസ്ലിം വിരുദ്ധതയും ക്രൈസ്തവ വിരുദ്ധതയും പ്രകടിപ്പിക്കുകയാണ്. അപ്പോൾ പരിണതപ്രജ്ഞരായ ആളുകൾ, പക്വമതികളായ ആളുകൾ, ഇത് വേറെ കുറേ ആളുകളുടെ അജണ്ടയാണ്, അവരാണ് ഈ സംഘർഷം വർദ്ധിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി അവർ ഇതിൽ നിന്ന് പിന്മാറണം. ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്യണം. കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ചേർന്ന ക്രൈസ്തവ മുസ്ലിം സംഘർഷത്തിന് അയവ് വരുത്താനാണ് ശ്രമിച്ചത്. സർക്കാർ പ്രശ്നപരിഹാരത്തിന് മുൻകൈയെടുത്താൽ പ്രതിപക്ഷം എല്ലാം പിന്തുണയും നൽകും. ഞങ്ങൾ നിരന്തരമായി ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷം എന്നുള്ള നിലയിൽ നിരന്തരമായി 5 ദിവസക്കാലം ഞങ്ങൾ ആവശ്യപ്പെട്ടു സർക്കാർ ഇടപെടണം. ഒന്ന്, സമൂഹ മാധ്യമങ്ങളിൽ വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ആളുകൾക്കെതിരായി നടപടിയെടുക്കണം. സൈബർ പോലീസുണ്ട്, ഇൻ്റലിജൻസ് സംവിധാനങ്ങളുണ്ട്, അവരാണ് ഏറ്റവും കൂടുതൽ സംഘർഷം ഉണ്ടാക്കുന്നത്. അവർക്കെതിരായി നടപടി സ്വീകരിക്കണം. സ്വീകരിച്ചില്ല സർക്കാർ. പിന്നെ സർക്കാർ ഇരുകൂട്ടരെയും വിളിച്ച് ഒരു സർവകക്ഷി യോഗം കൂടി വിളിച്ച് ഈ വിഷയത്തിൽ അയവ് വരുത്താൻ ശ്രമിക്കണം. ഇത് രണ്ടും ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ്. ഇത് രണ്ടും ആവശ്യപ്പെട്ടിട്ട് സർക്കാർ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് ഞങ്ങൾ പറഞ്ഞത്. സർക്കാർ തയ്യാറായില്ലെങ്കിൽ ഞങ്ങൾ അതിനിറങ്ങും. സി പി എമ്മിന് ഇക്കാര്യത്തിൽ പല അഭിപ്രായങ്ങളാണ് ഉള്ളതെന്നും ഈ സാഹചര്യത്തിലാണ് പാലാ ബിഷപ്പിൻ്റെ പ്രസ്താവനയെന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾക്കിത് ഞങ്ങൾക്ക് തന്നെ പരിഹരിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. സർക്കാർ ചെയ്യുന്നതാണ് കുറച്ചുകൂടി ഭംഗി, ഞങ്ങൾ ചെയ്യുന്നതിനേക്കാൾ ഭംഗി. സർക്കാർ അത് ചെയ്യാത്തത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ചെയ്തത്. നമുക്കിതിൻ്റെ അകത്ത് നിന്നൊരു രാഷ്ട്രീയ മുതലെടുപ്പ് വേണ്ട. ഇതിൻ്റെ അകത്ത് എന്ത് ഇമേജ് ബിൽഡിങ്ങാണ്? നിലപാടെടുക്കുന്നവർക്ക് എന്ത് ഇമേജാണ്? നിലപാട് ഇല്ലായ്മ കൊണ്ട് കളിക്കുന്ന ആളുകളോട് ഞങ്ങൾ എന്താ പറയാനുള്ളത്? ഈ സി പി എം സംസ്ഥാന സെക്രട്ടറി എന്തെല്ലാം അഭിപ്രായം പറഞ്ഞു ഇക്കാര്യത്തിൽ? ആദ്യം പറഞ്ഞ് ഞാനൊന്ന് പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞു. രണ്ടാമത് പറഞ്ഞ് ആരോ അവിടെ എവിടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്ന് ഓർത്ത് ഞാനെന്തിനാ അഭിപ്രായം പറയണമെന്ന് ചോദിച്ചു. ഇന്നലെ വേറെ അഭിപ്രായം പറഞ്ഞു. അത് എന്താണെന്ന് ഞാൻ 2-3 പ്രാവശ്യം വായിച്ചു നോക്കി അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയും കാര്യങ്ങളൊക്കെ. എനിക്ക് മനസ്സിലായില്ല അദ്ദേഹത്തിൻ്റെ നിലപാട് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞങ്ങൾക്ക് ഈ കാര്യത്തെക്കുറിച്ചുള്ള കൃത്യമായ നിലപാടുകളുണ്ട്. ഇപ്പോൾ ബിഷപ്പ് ഹൗസിലേക്ക് പ്രകടനം നടത്തി പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ വിളിച്ചപ്പോൾ ഞങ്ങൾ അസംബന്ധം എന്ന് പറഞ്ഞാണ് അതിനെ വിശേഷിപ്പിച്ചത്. നിലപാടുള്ളവർക്കേ അതൊക്കെ പറ്റുള്ളൂ, അല്ലാത്തവർക്ക് ഒന്നും പറ്റില്ല. യു ടി വി ന്യൂസ്, പാലക്കാട്.